ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീറോ ബഡ്ജറ്റ് കൃഷിയിലേക്ക് വാഫലേക്കർ പറയുന്ന ഒരേക്കർ അല്ല ഒരു നാടൻ പശു കൊണ്ട് 30 ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായും കൃഷി നടപ്പാക്കുന്നു. ഞാൻ അത്രത്തോളം ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് 4 പശു നാല് പശു കൊണ്ട് എൻ്റെ മുഴുവൻ കൃഷി ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. ഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. വീട്ടിലെ ഇന്ധനാവശ്യങ്ങൾ മിക്കവാറും നടക്കുന്നുണ്ട്. എനിക്ക് മറ്റ് ഗ്യാസ് ഒന്നും എടുക്കുന്നില്ല. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം നടക്കുന്നത് മുഴുവൻ പരിപാടികളാണ്. വളരെ നിസ്സാരമായി ചെയ്യാൻ നേരം ഇപ്പം ഞാൻ നിങ്ങൾ വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവാമൃതം കൂട്ടി വീട്ടിലിരിക്കുന്ന ജീവാമൃതമാണ്. അത് വെള്ളിയാഴ്ച മുതൽ മിനിഞ്ഞാന്ന് രാവിലെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഇന്ന് വേണേൽ ഇത് കൃഷിയിടത്തിൽ കൊടുക്കാം. കാരണം മൂന്നാമത്തെ ദിവസം മൂന്നല്ലേ നാല് മാക്സിമം അഞ്ചാമത്തെ ദിവസം ഈ ജീവാമൃതം കൃഷിയിടത്തിൽ കൊടുക്കേണ്ടതാണ്. അപ്പം നാളെ ഞങ്ങൾ ഇത് ജീവാമൃതം ഈ ടാങ്കിലോട്ട് ഈ ജീവാമൃതം ഒറ്റ ഒഴിക്കും. ആ ടാങ്കിൽ ഒരു 1500 ലിറ്റർ വെള്ളം കൊടുക്കും. ഒരു ഓസ് വലിച്ച് അതെല്ലാം നമ്മുടെ കൃഷിയിടത്തിൻ്റെ സാധ്യതകളെ ഓരോ കർഷകരും കണ്ടെത്തും. അപ്പം എൻ്റെ കൃഷിയിടത്തിലെ സാധ്യതകൾ ഞാൻ കണ്ടെത്തുന്നു. നിങ്ങൾ ഓരോ കൃഷിയിടത്തിലെയും സാധ്യതകൾ കണ്ടെത്തി എങ്ങനെ ചിലവ് കുറഞ്ഞു കൊടുക്കും, എങ്ങനെ നമുക്ക് പൈസ മുടക്കാതെ. ഞാൻ ഒരു സാധനം വില കൊടുത്ത് വന്നില്ല. ഒരാൾക്ക് ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നില്ല. ഇപ്പം ഇവിടെ ഓസുണ്ട്. നിങ്ങൾ നാളെ കിടന്നപ്പോൾ കണ്ടായിരിക്കും ഈ ജീവാമൃതം അടിക്കുന്ന ഓസ്, ഒരു 1 ഇഞ്ചിൻ്റെ ഓസ്. ഇതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ മുകളിലത്തെ ടാങ്കിൽ നിന്ന് ഓസ് വലിക്കുമ്പോൾ കിട്ടാൻ ഇത് 1/2 മണിക്കൂറോ 30 മണിക്കൂറോ കൊണ്ട് ഈ ടാങ്കിൽ നിറയും. ജീവാമൃതം അങ്ങോട്ട് ജോലി കൊടുത്ത് ഈ ടാങ്കിൽ നിന്ന് ഇതിൻ്റെ താഴെയുള്ള റബ്ബർത്തോട്ടത്തിൽ മുഴുവൻ ഭാഗത്തും 1-2 മണിക്കൂർ കൊണ്ട് 1500 അല്ലെ 3 മണിക്കൂർ കൊണ്ട് 1500 ലിറ്റർ ജീവാമൃതം ഈ 300 റബ്ബറിന് കൊടുക്കാം. അത് ഞാൻ മാത്രം. അപ്പം കൃഷിക്ക് എന്താണ് ചിലവ്? ഇന്ധന ചെലവില്ല, മറ്റ് ചെലവുകളൊന്നും. ഇത് ഓസിൽ വരുന്ന മുകളിൽ വളരെ അകലെ ഞാൻ തന്നെ ഒരു കിണർ കുത്തി 600 മീറ്റർ അകലെ ഞാൻ തന്നെ ചാനം കണ്ട് ഒരു കിണർ കുത്തി അവിടെ നിന്ന് ഓസിച്ച് അടുത്ത വേനലൊഴിച്ച് മുഴുവൻ സമയത്തും ഫ്രീ ആയിട്ടുള്ള വെള്ളം കിട്ടും. ആ വെള്ളത്തെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ജീവാമൃതം മാത്രം നോക്കുന്നു. അപ്പം ചിലവില്ലാതെ എങ്ങനെയൊക്കെ കിട്ടും? ഒരു പൈസ നമുക്ക് മുറി. ഞാൻ പറയുന്ന കൃഷിക്കാരൻ ഒരു കാരണവശാൽ മാർക്കറ്റിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം വില കൊടുത്ത് വന്നു. അത്യാവശ്യം ആയുധം വേണ്ട, ആയുധങ്ങൾ അത്യാവശ്യമായി മാത്രം നമ്മൾ കൃഷിയിടത്ത് ഉപയോഗിക്കും. ഒരു വൃക്ഷം വെക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് റബ്ബറിന് ഞാൻ കുഞ്ഞു കുത്താതെ വെച്ചറബാണ്. എല്ലാവരും അത് കേട്ടിടാൻ കൂടെ തൈ വാങ്ങിച്ചു കൊണ്ടു. ഇപ്പം 5.5 വർഷമായതായി 28 ഇഞ്ച് വരെ മണ്ണോട് റബ്ബറാണ്. കുഞ്ഞു കുത്താതെ ചുമ്മാ കൂടെ കൊണ്ടുവന്നു അതൊന്ന് അലവാങ്ങിൽ കുത്തി ഒന്ന് തുരന്നു ആ കൂടെ ഇറങ്ങാൻ മാത്രം. എന്നിട്ട് ആ കൂടെ ഇറക്കി വെച്ചു. അപ്പം അവിടെ ഞാൻ വെട്ടുന്നവരോട് ഇപ്പോഴും ഇന്ന് വെട്ടുന്ന ദിവസമാണ് അല്ല നാളെ ഇന്നും നാളെ വെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ റബ്ബർ ഞാൻ കുറേ ആളുകളോട് പറഞ്ഞു 10 രൂപ മുടക്കി സ്റ്റമ്പ് മേടിച്ചു. 10 രൂപ ഒരു സ്റ്റമ്പിന് വരും. അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഭാര്യയുടെ ഈ സ്റ്റമ്പ് കൊടുത്ത് 200 എണ്ണം ഞാനൊരു അലവാങ്കുമായി പോയി. ഈ അലവാങ്കിന് ഒരു കുത്തു കുത്തി ഭാര്യയോട് തൈ മേടിച്ച് അലവാങ്കിൻ പുതിയിലേക്ക് തൈ ഇറക്കി വെച്ച് ചവിട്ടി ഉറപ്പിച്ചു പോയി. ആകെ എനിക്ക് തൈ വെച്ചതിന് ചിലവ് 10 രൂപ. ആകെ 10 രൂപ ഒരു തൈ വെച്ചതിന് 10 രൂപ. അതിന് രാസവളം ചെയ്തില്ല. അതിനകത്തു നിന്ന് 4 വർഷം ഞാൻ ബഹുവിള കൃഷി ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടായി. എന്നിട്ട് അത് 6ാം വർഷം കാപ്പി ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം 150 മരം വെച്ചാൽ തുടങ്ങി. 18 സീറ്റ് ഞാൻ തന്നെ വെച്ചില്ല. എന്തിനും നമ്മൾ പൈസ മുടക്കണം. ആര് പറഞ്ഞു നമ്മുടെ കൃഷിയിടത്തിൽ ഇങ്ങനെ 2.5 അടി അല്ലെ 3 അടി കുഴി കുത്തണം? ഞാൻ ചോദിക്കും നമ്മൾ വനത്തിലൂടെ യാത്ര ചെയ്യുന്നല്ലേ, അവിടെ 200 ഇഞ്ചും 300 ഇഞ്ചും ഉള്ള മരങ്ങളുണ്ട്. ആരെങ്കിലും അവിടെ മരം വെച്ചോ, ആരെങ്കിലും വെള്ളമൊഴിച്ചോ, അതിന് വളമിട്ടോ, ആരെങ്കിലും വിത്ത് പോലും അവിടെ വെച്ചില്ല. ആരും വിത്ത് നട്ടു, പ്രകൃതി വിത്തിട്ടു, പ്രകൃതി വളർത്തി, പ്രകൃതി സംരക്ഷിച്ചു. അത് 200-300 ഇഞ്ചും ആയിട്ട് വളർന്നു. അപ്പം ആ പ്രകൃതിയോട് എന്താണ് ചെയ്യേണ്ട കർഷകൻ? നമ്മൾ ആ വനത്തിലെ അവസ്ഥയിലേക്ക് പോകണമെന്നല്ല പറയുന്നത്, ആ അവസ്ഥയെ അംഗീകരിക്കുകയും പ്രകൃതിയോട് ചേരുകയും ചെയ്യാം. നമ്മൾ പ്രകൃതിയോട് ചേരുക, പ്രകൃതിയോട് ചേർന്നുകൊണ്ട് പ്രകൃതിക്ക് ഒരപകടവും വരുത്താതെ ചെറിയ ഇടപെടലുകൾ മാത്രമല്ല, വളരെ ചെറിയ ഇടപെടൽ, അമിതമായ ഇടപെടലുകൾ വരുമ്പോഴാണ് മണ്ണ് അല്ലെ നമ്മുടെ കൃഷിഭൂമി മണ്ണ് ദുർബലമാകും. അപ്പം ചെറിയ ഇടപെടലുകളിലൂടെ നമ്മുടെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് നന്നായിട്ട്. അപ്പം നിങ്ങൾ കണ്ടതാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഈ ഒരു തടത്തിൽ നിന്ന് 220 കിലോയുള്ള കപ്പ വർഷിക്കും. 220 കിലോ ഈ ഒരു മൂട് കപ്പയിൽ നിന്ന് കുറേ ആളുകളെങ്കിലും അത് കണ്ടിട്ടുകയാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ. അപ്പം ഞാൻ അന്നേരം ഞാൻ പലപ്പോഴും ഞാൻ ഓർത്തുണ്ട് അന്ന് എനിക്ക് വലിയൊരു അഹങ്കാരം തന്നെ ഉണ്ടായിരുന്നു. 200 കിലോ ഒരു ഇത്രയും നാളൊരു കപ്പത്തണ്ടെങ്കിൽ 200 കിലോ കപ്പ കുറയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു കർഷകൻ അഹങ്കരിക്കും. ഞാനും അഹങ്കരിച്ച മാധ്യമങ്ങളിലും പേപ്പറിലും ന്യൂസിലൊക്കെ വന്നപ്പോൾ
അപ്പം പിന്നെ ഞാൻ എൻ്റെ കൂടുതൽ പഠനങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി ഒരു കിലോ കപ്പ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഇപ്പം ബോധ്യപ്പെട്ടു. അത് പ്രകൃതിക്കോ ചെയ്യാൻ പറ്റും, അത് പ്രകൃതിയാണ് ചെയ്തത്, ഞാൻ പ്രകൃതിയൊന്ന് സഹായിച്ചേ ഉള്ളൂ. ആർക്കെങ്കിലും പറ്റുമോ ഒരു കപ്പ ഒരു രണ്ട് കപ്പയിൽ നിന്ന് ഒരു കിലോ കപ്പ ഉണ്ടാക്കാവോ? ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. അത് പ്രകൃതിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രകൃതിയോട് നമ്മൾ ചേർന്ന് കൊടുക്കുക. ചില സഹായം ജീവാമൃതം, അങ്ങനെ ഗര ജീവാമൃതം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ അതാണ് പ്രകൃതിയോട് ചേരുക. പ്രകൃതിയാണ് കൃഷി ചെയ്യുന്നത്, മണ്ണാണ് ചെയ്യുന്നത്, നമ്മളൊന്ന് ചേർന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് പറയുന്നത്, ഗാർഡ് കമ്മിറ്റിയൊക്കെ നമുക്ക് ഒരിക്കലും അപകടമല്ല, നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുക. പ്രകൃതി വിരുദ്ധമായി നമ്മൾ ചെയ്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ, പ്രകൃതി മുഴുവൻ പ്രശ്നങ്ങളായി. നമ്മുടെ ആളുകൾ വറ്റി വരളുന്നു, കുടിക്കാൻ വെള്ളമില്ലാതാകുന്നു. ഇപ്പം ഞാൻ തന്നെ ഒരു 83 കഠിനമായ വേനലുണ്ടായി അല്ലേ, 83 കഠിനമായ വേനലുണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെ തലച്ചുമടി വെള്ളം കൊണ്ടുപോയിരുന്നു. പ്രസ്ഥാനത്തെ 600 വീട്ടുകാർ ഈ ഇവിടുന്ന് 1/2 കിലോമീറ്റർ താഴെ വന്ന് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ പറമ്പിൽ സ്വന്തമായി ഞാൻ സാധനം കാരണം, വേറെ ഒരു പറമ്പിൽ ഞാൻ സാധനം കാണുകയില്ല, എൻ്റെ പറമ്പിൽ ഞാൻ സാധനം കണ്ടു. ഞങ്ങൾ 2-ാമത്തെ ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ തുടങ്ങി. ഇന്ന് വരെയും ഞാൻ വെളിയിൽ വെള്ളത്തിന് പോയി, ഇന്ന് വരെയും ഞങ്ങളിൽ. ഈ വർഷം കഠിനമായ വേല അല്ലേ, ഇവിടെ ഒരിക്കലും പറ്റാത്ത കണക്ക് പല ആളുകളുടെയും പറ്റി. പക്ഷേ ഞാൻ ഇപ്പോഴും അന്നും എനിക്ക് മോട്ടറടിച്ച് കയറി ആവശ്യം പോലെ വെള്ളം ആ കിണറ്റിൽ നിന്ന്. അപ്പം നമ്മുടെ പറമ്പ്, നമ്മുടെ പറമ്പിനെ നമ്മൾ അതുപോലെ സ്നേഹിച്ച് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ വെള്ളം ഇവിടെ ഉണ്ട് എന്നറിയാം. കൃഷിയുടെ ഭൂമി എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പം ഞാനുകളോട് ആളുകളോട് പറയുന്നത്, എൻ്റെ കൃഷിയിടം എൻ്റെ വെളിപീഠം അല്ലേ, അതാണ് കൃഷിക്കാരനെ ചിന്തിക്കേണ്ടത്. എൻ്റെ കൃഷിയിടം എൻ്റെ വെളിപീഠം, ഞാൻ വെളിയർപ്പിക്കപ്പെടുന്ന എൻ്റെ കൃഷിഭൂമിയിൽ. അപ്പോൾ എന്താണ്, എന്താണ് അപ്പോൾ കൃഷിയിടം വെളിപീഠമാണെങ്കിൽ ആ വെളിപീഠം എങ്ങനെയിരിക്കണം? വിശുദ്ധമായിരിക്കണം അല്ലേ, വിശുദ്ധമായിരിക്കണം വെളിപീഠം, കൃഷിഭൂമി വിശുദ്ധമായിരിക്കണം. അത്തരത്തിൽ നമ്മുടെ ഈ മലയോര ഈ ഹിൽ മേഖലയെ വിശുദ്ധമായി കണ്ടിരുന്നു എങ്കിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഗാഡ്ഗിൽ കമ്മിറ്റി പോലും വെക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു. നമ്മൾ അശ്രദ്ധയോടെ ശ്രദ്ധയില്ലാതെ ക്രൂരതയും മണ്ണിനോട് ചെയ്തപ്പോൾ പ്രകൃതി നമുക്ക് തിരിച്ചടികൾ തരികയാണ്. അപ്പോൾ ഈ നിലയിലെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇവിടെ ജീവിക്കാൻ ഒക്കാത്ത, ഒരു 2-4 തലമുറ കഴിയുമ്പോൾ ഇവിടെ ജലമില്ലാതെ മനുഷ്യരില്ലാതെ പോകുന്നു, കുടിക്കാൻ വെള്ളമില്ലാത്ത, ഇവിടെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ താഴെ തട്ടി തന്നെ പുതിയ തലമുറയ്ക്ക് തീരെ കുട്ടികൾക്ക് മുതൽ ഈ ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ ഒരു അപകടത്തിലേക്ക് പോവുകയാണ്. വേറെ എന്തെല്ലാം ഉണ്ടാകും, എന്താണ് വികസനം? ഞാൻ ഈ അടുത്ത ദിവസം ചിന്തിച്ചതാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിൽ നമ്മളിവിടെ ഡോക്ടർ സംസാരിച്ചപ്പോൾ നമ്മൾ ചില എതിർപ്പുകളുണ്ടെങ്കിലും വികസനം എന്ന് പറയുന്നത് റോഡാണോ? ഭൂമിക്കടിയിൽ ഇരിക്കുന്ന ചില വസ്തുക്കളെ ഭൂമിക്ക് മുകളിൽ കൊണ്ടുവന്ന് കെട്ടിപ്പൊക്കുന്നതാണോ വികസനം അല്ലേ? ഭൂമിക്കടിയിൽ ഇരിക്കുന്നതാണ് നമ്മളെ ഇപ്പം ഈ കെട്ടിടത്തിന് ഉപയോഗിക്കുന്ന സാധനം.